ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ്. 6 വർഷത്തെ വിശ്വാസ്യത. ഏറ്റവും മികച്ച ടു വീലർ സ്പെയർ പാർട്സുകൾക്ക് എം ജെ ഓട്ടോമൊബൈൽസ് കോൺടാക്ട്. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയും ഗാനരചയിതാവുമായ പൂവച്ചൽ ഖാദർ അനുസ്മരണ സന്ധ്യ തിരുവനന്തപുരത്ത് വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ നടന്നു. സാഹിത്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒത്തുചേർന്ന് പൂവച്ചൽ ഖാദർ സാംസ്കാരിക സമിതി എന്ന പേരിൽ തലസ്ഥാനത്ത് രൂപീകരിച്ച കൂട്ടായ്മയാണ് പൂവച്ചൽ ഖാദറിന്റെ 1ാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരണ പരിപാടിക്ക് നേതൃത്വം നൽകിയത്. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത കവിയും ഗാനരചയിതാവും ചലച്ചിത്രകാരനുമായ ശ്രീകുമാരൻ തമ്പി ചടങ്ങിലെ നിറസാന്നിധ്യമായിരുന്നു. പൂവച്ചൽ ഖാദറിന്റെ സുഹൃത്തുക്കൾ തയ്യാറാക്കിയ മൗന നൊമ്പരം എന്ന സ്മരണികയുടെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. കവിതാരചന മത്സര വിജയികൾക്ക് ശ്രീകുമാരൻ തമ്പി, ഐ ബി സതീഷ് MLA, ജി സ്റ്റീഫൻ MLA, മുൻ MLA ശബരിനാഥൻ തുടങ്ങിയവർ പുരസ്കാരങ്ങൾ നൽകി. കൂടുതൽ ദൃശ്യങ്ങളിലേക്ക്. അന്തരിച്ചതിന് ശേഷം നടക്കുന്ന ഒരു അനുശോചന സമ്മേളനത്തിൽ പ്രസംഗിക്കേണ്ട ആളായിരുന്നു പൂവച്ചൽ. ആ പ്രസംഗം എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് സങ്കല്പിക്കാൻ കഴിയും. അത്രമാത്രം ദൃഢമായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ഞാൻ ഗാനരചയിതാവായി രംഗത്ത് വന്നപ്പോൾ വളരെയധികം എതിർപ്പുകൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ശരിക്കും ഒരു യുദ്ധക്കളത്തിലായിരുന്നു ഞാൻ, മുൻപിലും പിൻപിലും ശത്രുക്കൾ. അതുകൊണ്ട് ഞാനൊരു ജീവിതത്തിൽ ഞാൻ പഠിച്ച പാഠത്തിൽ നിന്ന് ഞാനൊരു തീരുമാനമെടുത്തു. എൻ്റെ പിന്നാലെ വന്ന ഗാനരചയിതാക്കാർക്കും ഞാൻ ശത്രുവാകാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ പിന്നാലെ വന്നവരെല്ലാവരും എൻ്റെ സ്വന്തം ജ്യേഷ്ഠനായിട്ട് അംഗീകരിച്ചു. എന്നേക്കാൾ അധികം പ്രായമില്ലാതിരുന്ന നിശ്ചിത്ര പോലെ പോലും, നിശ്ചു ഞാനൊരു 1 വയസ്സിൻ്റെ വ്യത്യാസമുണ്ടെങ്കിൽ പോലും നിശ്ചു പോലും, കാരണം ഒരിക്കലും ഞാൻ അവർക്ക് ഒരു ശത്രുവായിരുന്നില്ല, അവരുടെ വഴി തടസ്സപ്പെടുത്തിയിട്ടില്ല. ഒരു കാലത്ത് ഞാൻ മലയാള സിനിമ വിട്ട് കന്നഡ സിനിമയിലേക്ക് പോയി. പണ്ടത്തും അറിയില്ല നിങ്ങൾക്ക്, ഞാൻ കന്നഡത്തിൽ സിനിമയെടുത്തു. അങ്ങനെ പൂർണ്ണമായി എൻ്റെ താമസം ബാംഗ്ലൂരിലായി. അപ്പോൾ എനിക്ക് വന്ന പടങ്ങൾ ഞാൻ ബിച്ചുവിലേക്കും പൂവച്ചൽഖാദറിലേക്കും തിരിച്ചുവിടുകയായിരുന്നു. നിങ്ങൾ ബിച്ചുവിലേക്കുണ്ടോ പൂവച്ചലിനെ കൊണ്ടോ എഴുതിക്കൂ, ഈ സബ്ജക്റ്റ് പൂവച്ചൽ എന്നായിരിക്കും, അല്ലെങ്കിൽ ഈ സബ്ജക്റ്റ് ബിച്ചു എന്നായിരിക്കും എന്ന് പറഞ്ഞ ഒരു ഗാനരചയിതാവാണെന്ന് അഭിമാനത്തോടെ എനിക്ക് പറയേണ്ടി വരും. വളരെ സൗമ്യനായിരുന്നു പൂവച്ചൽഖാദർ. നമുക്ക് എല്ലാവർക്കും പറയാം സൗമ്യതയുടെ പ്രതീകമായി. അത് നടന്നു പോകുമ്പോൾ ഭൂമിക്ക് പോലും തോന്നുകയില്ല. അങ്ങനെ ഒരാളാണ് എപ്പോഴും പ്രക്ഷുബ്ധമായ സിനിമാ രംഗത്ത് 6 നൂറ്റാണ്ടോളം കഴിഞ്ഞത്. ഞങ്ങളുടെ ആദ്യത്തെ കൂടിക്കാഴ്ച അതെപ്പോഴും ഖാദർ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ പറയുമായിരുന്നു, മദ്രാസിലെ ഭരണീയ സ്റ്റുഡിയോ. ആ ഭരണീയ സ്റ്റുഡിയോയിൽ റെക്കോർഡിംഗ് നടക്കുമ്പോൾ എനിക്ക് മറ്റൊരാവശ്യം അവിടെ പോകേണ്ടി വന്നു. അപ്പോൾ എന്നെ കണ്ട്
ശരിക്കും പറഞ്ഞാൽ ഭയന്ന്, ഏതോ ഒരു ഭീകര ജീവിയെ കണ്ടതിലെ ഭയന്ന് ഒതുങ്ങി മാറി ഒരു മൂലയിലേക്ക് പോയി നിന്നു ഒരു ചെറുപ്പക്കാരൻ. അപ്പൊ ഞാൻ എൻ്റെ സുഹൃത്ത് ചോദിച്ചു, ആരാണ് അത്? സർ, അതാണ് പുതുതായിട്ട് പാട്ട് എഴുതാൻ വന്ന പൂവച്ചൽ ഖാദർ. അതിനെ എന്നെ കണ്ടിട്ട് ഓടുന്നു, എന്നെ കണ്ടിട്ട് ഇതിനെ ഓടുന്നുണ്ട്. ഞാൻ നേരെ ഖാദർ അങ്ങനെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണ്. ഞാൻ നേരെ ഖാദർ അടുത്തേക്കാൻ പോകും. പൂവച്ചൽ ഖാദറുണ്ട്. അത് അതെ സർ, ഇയാളിത് എന്നെ കണ്ടിട്ട് മാറുന്നു, എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ട. അല്ലെങ്കിൽ ഭയം കൊണ്ടാണ്. അങ്ങനെ എന്ത് ഭയം? അത് എല്ലാവരും അങ്ങനെ പറയുന്നത് കണ്ടുസാർ ഭയങ്കര മുൻകൂവിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണുന്നിരിക്കുകയായിരുന്നു. മഴവില്ലി അജ്ഞാതവാസം കഴിഞ്ഞു എന്ന പാട്ടാക്കി മനോഹരമാണ്. നിങ്ങളെ കണ്ടാൽ അത് അതിനെ അഭിനന്ദിക്കാൻ കാത്തിരിക്കുമ്പോഴാണ് നിങ്ങളെന്നെ ഭയം തോന്നുന്നത്. ഒന്നാമത്തെ പാട്ടാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഗാനാല രംഗത്ത് സ്ഥിരമായി നിൽക്കും. നിങ്ങളുടെ ആദ്യകാല ഉത്സവത്തിലെ പാട്ടുകളും കാറ്റുവച്ചാലെ പാട്ടുകളും അത് തെളിയിക്കുന്നുണ്ട് എന്ന് അഭിനന്ദിച്ചു. അന്ന് തുടങ്ങിയ ഞങ്ങളുടെ ബന്ധം. യാത്ര പറയുന്നവരെ അതേ രീതിയിൽ കുറേക്കൂടെ ഭംഗിയായി തുറന്നു. മഹാമാരിയുടെ ആ ഭയാനകത നിറഞ്ഞ അന്തരീക്ഷത്തിലാണെങ്കിൽ പോലും സർവവിധമായ ബഹുമതികളും നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തിന് അന്ത്യയാത്ര നൽകിയത് എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടി ഞാൻ ഓർക്കുകയാണ്. അതിനുശേഷം നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ ഇവിടെ ഭൂമന്റെ എം എൽ എ, അരുവിക്കരയുടെ എം എൽ എ, പിന്നെ അതുപോലെ മുൻ എം എൽ എയും ഒക്കെ പ്രതിപാദിച്ചതുപോലെ ഞങ്ങൾ വളരെ കൃത്യമായി ആലോചിച്ചുകൊണ്ട് അതിൽ എം എൽ എയും വളരെ കാര്യമായ സഹായവും ഇടപെടലും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് പൂവച്ചലിൽ എപ്പോഴും എക്കാലത്തും പൂവച്ചലിലേക്ക് വരുമ്പോൾ തന്നെ വരുന്ന ഇടവേളയിൽ തന്നെ ആ പാതയോരത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പേര് പൂവച്ചൽ ഖാദർ എന്ന പേര് അവിടെ തെളിയണം എന്നുള്ള ധാരണയോടുകൂടി കൃത്യമായൊരു സ്മാരകം ഞങ്ങൾ, അതിൻ്റെ ആവശ്യമായ ഒരു ഡിസൈൻ വർക്കെല്ലാം പൂർത്തിയായി. ആദ്യഘട്ടത്തിൽ ഞങ്ങൾ അതിൻ്റെ ഒരു 200,000 രൂപയുടെ ഫണ്ട് ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ തന്നെ നീക്കിവെച്ചിട്ടുണ്ട്. ഒരു 15,00,000 രൂപ കൂടെ വീണ്ടും ഞങ്ങൾ നീക്കിവെക്കുന്നു. ഒരു പൂവച്ചലിനോട് ഏറ്റവും കാട്ടാക്കടയ്ക്കും കാട്ടാക്കടയിലേക്ക് വരുന്ന വഴിയിൽ കാട്ടാക്കട കഴിഞ്ഞാൽ ഏകദേശം ഒരു 1 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ ഒരു നെക്രാൻസർ, ആ ഒരു കുളം നവീകരിച്ച് പ്രഭാത സായാഹ്ന സവാരിക്കുള്ള 2 നടപ്പാതകൾ, അതുപോലെ തന്നെ കുട്ടികളുടെ ഒരു പാർക്ക്, അതിനോട് ചേർന്ന് തന്നെ ഇപ്പോൾ നിലവിലൊരു ഗ്രന്ഥശാലയുണ്ട്. ആ ഗ്രന്ഥശാലയും ആ പ്രദേശങ്ങളുമെല്ലാം നവീകരിച്ചുകൊണ്ട് എല്ലാവർക്കും ഏവർക്കും ഏത് നിമിഷവും വന്ന് ഞങ്ങൾ കൂടുതൽ കടന്നാണ് ചിന്തിക്കുന്നത്. അവിടെ വൈകുന്നേരം സായാഹ്നങ്ങളിൽ വന്നിരിക്കുന്നവർക്ക് ഖാദർ സാറിൻ്റെ പാട്ടുകൾ ആസ്വദിക്കുവാനുള്ള സൗകര്യം ഉൾപ്പെടെയുള്ള വളരെ വിശാലമായ ഒരു ഓർമ്മ നിലനിൽക്കുന്ന ഒരു സംവിധാനം, ഒരു പാർട്ടാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പൊതുപരിപാടിക്ക് ശേഷം പൂവച്ചൽ ഖാദറിന്റെ ഗാനങ്ങൾ കോർത്തിണക്കി പ്രശസ്ത ഗായകർ പങ്കെടുത്ത സംഗീത പരിപാടി നടന്നു. ദേശവാർത്തകൾ വിരൽത്തുമ്പിലെത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ. യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ അമർത്തൂ. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ഫോളോ ചെയ്യൂ.